അവലോകന യോഗത്തിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽപ്പറ്റ കളക്ടറേറ്റിലേക്ക് എത്തി. മുഖ്യമന്ത്രി, മന്ത്രിതല ഉപസമിതിയിലെ അംഗങ്ങളായ മന്ത്രിമാരായ കെ രാജൻ, എ കെ ശശീന്ദ്രൻ, ഒ ആർ കേളു, മുഹമ്മദ് റിയാസ്, ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ വേണു, ജില്ലാ സെക്രട്ടറി മേഘശ്രീ തുടങ്ങിയവർ അവലോകന യോഗത്തിൽ പങ്കെടുക്കും. പുനരധിവാസം സംബന്ധിച്ച് കേരളത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി ധരിപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ശ്യാം കെ വാര്യർ ചേരുകയാണ്. ശ്യാം, പ്രധാനമന്ത്രിയുടെ വരവിനെ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. കാരണം 2,000 കോടിയുടെ പ്രത്യേക പാക്കേജാണ് കേരളം പ്രധാനമായും ഒരു ആവശ്യം തന്നെയാണ് കേരളം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയെ കാര്യങ്ങളൊക്കെ തന്നെ ധരിപ്പിക്കാൻ, ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ധരിപ്പിക്കാൻ ഇതിനകം നമുക്ക് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഈ ദുരന്ത മേഖല സന്ദർശിക്കുന്നതിലൂടെ പ്രധാനമന്ത്രിക്ക് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 12 മണിയോടെ ഇവിടെ എത്തിയ പ്രധാനമന്ത്രി ഇപ്പോൾ ഏകദേശം 4 മണിക്കൂർ പിന്നിടുന്നു. ഈ 4 മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന മേഖലകൾ, അതായത് ദുരന്ത നടന്ന മേഖലകൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. ആകാശ നിരീക്ഷണമാണ് ആദ്യം നടത്തിയത്. അതിനുശേഷം ഈ പറയുന്ന ചുരൽമലയിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി പറയുന്ന ചുരൽമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സ്ഥിതിവിവരവും അവിടുത്തെ കുട്ടികളുടെ സ്ഥിതിവിവരവും ഒക്കെ നേരിട്ട് അന്വേഷിച്ചു. ഒപ്പം തന്നെ അതിനുശേഷം ബെയിലിപ്പാലത്തിലെത്തി സൈനികരുമായി ആശയവിനിമയം നടത്തി. ഒപ്പം തന്നെ മേപ്പാടിയിൽ തന്നെയുള്ള ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച് അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചു. കൃത്യമായി തന്നെ ദുരന്തത്തിൻ്റെ ആഴം ഈ പറയുന്ന ദുരന്തം അനുഭവിച്ച പ്രധാനമന്ത്രിക്ക് മുമ്പിൽ തങ്ങളുടെ ആവശ്യങ്ങളായിട്ടും നിവേദനങ്ങളുമായിട്ടൊക്കെ വാക്കിലൂടെ സമർപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രധാനമന്ത്രി നേരെ പോയത് ചികിത്സയിൽ കഴിയുന്ന അവരെ കാണാനാണ്. അവരിൽ നിന്നും കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടു. എല്ലാത്തിനും ഒടുവിൽ ഇപ്പോൾ 2 മിനിറ്റ് മുമ്പ് പ്രധാനമന്ത്രി ഇപ്പോൾ എനിക്ക് പിറകിലുള്ള ഈ സിവിൽ സ്റ്റേഷൻ, അതായത് ജില്ലാ കലക്ടറേറ്റിലേക്ക്, ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റയിലെ കലക്ടറേറ്റിലേക്ക് എത്തി. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ നേരത്തെ പ്രധാനമന്ത്രിയെ അനുഗമിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പം തന്നെ ഈ പറയുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മന്ത്രിസഭാ ഉപസമിതിയിലെ അംഗങ്ങളായ എ കെ ശശീന്ദ്രൻ, ഒ ആർ കേളു, ഈ മന്ത്രി റവന്യൂ മന്ത്രി കൂടിയായ കെ രാജൻ, മുഹമ്മദ് റിയാസ് എന്നിവരുമായി ഇപ്പോൾ അവലോകന യോഗം നടത്തുകയാണ്. നേരത്തെ ശ്രീജി സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി നേരിട്ട് കണ്ട പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയിൽ നിന്നും മറ്റു മന്ത്രിമാരിൽ നിന്നുമൊക്കെ വിവരങ്ങൾ ആരായുമ്പോൾ, അതായത് ഈ നേരിട്ട ദുരന്തത്തിൻ്റെ ഒരു കണക്ക്, അതാണ് കൃത്യമായി പറയുന്നത്, നഷ്ടത്തിൻ്റെ ഒരു കണക്ക്. മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായ ആകെ മരണസംഖ്യ ഔദ്യോഗികമായിട്ടെങ്കിലും 226 ആണ്. കാണാതായവർ 138 ഉണ്ട്. ഒപ്പം തന്നെ ഏതാണ്ട് 4,833 മനുഷ്യരെ ഈ ദുരന്തം, മേപ്പാടിയിലെ ദുരന്തം ബാധിച്ചു. 10, 11, 12 വാർഡുകളിലായിട്ടുള്ള ഈ മേഖലയിൽ 1,721 വീടുകൾ നഷ്ടമായിട്ടുണ്ട്. 4,833 പേർ മുണ്ടക്കയിലും ഈ പറയുന്ന പോലെ തന്നെ 451 കുടുംബങ്ങളിലായി 1,247 പേർ അട്ടമലയിലും, 601 കുടുംബങ്ങളിലായി 1,424 ആളുകളും ഈ പറയുന്ന ദുരന്തം ബാധിച്ചവരാണ്. അവർക്ക് വേണ്ട ധനസഹായം, അതായത് ഇത്ര വലിയ ഒരു ദുരന്തം നടന്നതിൻ്റെ നേർചിത്രം പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നു. അവരുമായി, ദുരന്തബാധിതരുമായി സംസാരിക്കുന്നു. അതിനുശേഷം ഈ പറയുന്നത് പോലെ തന്നെ അവരുടെ ഈ കണക്കുകൾ കൂടി കൃത്യമായി പ്രധാനമന്ത്രിക്ക് മുമ്പിലെത്തുമ്പോൾ ഇതിൻ്റെ ഒരു ആഴം അദ്ദേഹത്തിന് മനസ്സിലാകും എന്ന വിശ്വാസമാണ് അല്പം മുമ്പ് മന്ത്രി കെ രാജൻ നമ്മളോട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ കൃത്യമായ ഒരു കണക്ക്, അതായത് ഇപ്പോഴും തിട്ടപ്പെടുത്താനായിട്ടില്ല എന്ന് മന്ത്രി രാജൻ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ദുരന്തം നടന്ന് 11-ാം ദിവസം കഴിയുന്നു, എന്നിട്ട് പോലും ഇതിൻ്റെ ആഴം അല്ലെങ്കിൽ നഷ്ടക്കണക്കുകൾ ഇപ്പോഴും വ്യക്തമാക്കി കൃത്യമായി എടുക്കാൻ കഴിയാത്തത് അതിൻ്റെ ആഴം തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി മുമ്പിൽ ഇപ്പോൾ എടുത്ത ഒരു കണക്കുകൾ മാത്രമാണ് മുമ്പിൽ വെക്കുക. അതിനനുസരിച്ച് ഒരു പാക്കേജ്, കൃത്യമായി തന്നെ കേന്ദ്ര സഹായം അടിയന്തരമാണ് എന്ന ഒരു കാര്യം തന്നെയായിരിക്കും മുമ്പോട്ട് വെക്കുക. പ്രധാനമന്ത്രി ഇത് മനസ്സിലാക്കുകയും ചെയ്തു എന്നാണ് മന്ത്രി കെ രാജൻ നമ്മളോട് വ്യക്തമാക്കിയത്. എന്തായാലും വലിയ വിശ്വാസം ഈ പറയുന്ന ദുരന്തബാധിത മേഖലയിലുള്ളവർക്ക് പോലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. നമുക്കറിയാം കേന്ദ്ര സംഘം ഇന്നലെ തന്നെ വയനാട്ടിലെത്തി സ്ഥിതിഗതികളൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിരുന്നു. കേന്ദ്ര ആഭ്യന്തര ജോയിൻറ്റ് സെക്രട്ടറി കൂടിയായ രാജീവ് കുമാറാണ് ഈ ഒരു കേന്ദ്ര സംഘത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹം നൽകുന്ന സ്ഥിതിവിവര കണക്കുകളടക്കം
പരിശോധിച്ചാവും ഇന്ന് മുഖ്യമന്ത്രിയിൽ നിന്നും കിട്ടുന്ന അല്ലെങ്കിൽ മന്ത്രിസഭാ ഉപസമിതിയിലെ മന്ത്രിമാരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളൊക്കെ പ്രധാനമന്ത്രി കേട്ട് കേന്ദ്ര സംഘത്തിൻ്റെ അഭിപ്രായങ്ങൾ കൂടി അല്ലെങ്കിൽ അവരുടെ ഒരു റിപ്പോർട്ട് കൂടി കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ചെന്നിട്ടാവും, അതായത് കേന്ദ്ര ക്യാബിനറ്റ് കൂടിയിട്ടാവും കേരളത്തിന് വേണ്ട ധനസഹായം അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രഖ്യാപനമുണ്ടാവുക. അത് ഏത് തരത്തിലായിരിക്കും എന്നതാണ് ഇനി നമ്മൾ നോക്കിക്കാണുന്നത്. പ്രത്യേക പാക്കേജായിട്ടാണോ, അല്ല ഈ പറയുന്നത് പോലെ തന്നെ L3 പട്ടികയിൽപ്പെടുത്തി ഈ ദുരന്തം ഉണ്ടാക്കിയ ഒരു ആഘാതം എന്ന നിലയിൽ L3 പട്ടികയിൽപ്പെടുത്തി അതിന് വേണ്ട ധനസഹായമായിരിക്കുമോ, അല്ല ഒരു ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് L3 ഈ വിഭാഗത്തിൽപ്പെടുത്തി കേന്ദ്ര സഹായം ായിരിക്കും പ്രധാനമന്ത്രി നൽകുക. ഇതിനായി പ്രധാനമന്ത്രി കൃത്യമായി തന്നെ ഒരു നയരൂപീകരണ സമിതി പ്രധാനമന്ത്രി കേന്ദ്ര തലത്തിൽ ഉണ്ടാക്കിയേക്കും എന്ന ഒരു സൂചന ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് പ്രധാനമന്ത്രിയോടൊപ്പം ഈ ദുരന്ത മേഖലയിൽ സഞ്ചരിച്ചത് കേന്ദ്ര സുരേഷ് ഗോപിയാണ്. അപ്പോൾ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ രൂപീകരിച്ച് കേന്ദ്രം നൽകുന്ന ഫണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അതിന് കൃത്യമായി വിനിയോഗിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത പ്രധാനമന്ത്രിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സമിതിയെ, പ്രത്യേക സമിതിയെ രൂപീകരിച്ച് കേന്ദ്ര സഹായം നൽകാനായിരിക്കും പ്രധാനമന്ത്രി ശ്രമിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കേരളം വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തെ കാത്തു നിൽക്കുന്നത്. ഏതാണ്ട് 15 മിനിറ്റ് നമുക്കിപ്പോൾ തന്നെ അറിയാം, 3:45 പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ മടങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം ഏറെ വൈകി, നിശ്ചിത സമയത്തിൽ മുമ്പായിട്ടാണ് പ്രധാനമന്ത്രി എത്തിയത്. ശ്യാം, നമുക്കറിയാം പ്രധാനമന്ത്രി കൽപ്പറ്റ കളക്ടറേറ്റിൽ എത്തിയിട്ട് അല്പം നേരമായിരിക്കുന്നു, 4 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രധാനമന്ത്രി അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് മടങ്ങും. ശ്യാം കേൾക്കാമെങ്കിൽ, പ്രധാനമന്ത്രി കൽപ്പറ്റ കളക്ടറേറ്റിൽ എത്തിയിട്ട് അല്പം നേരമായി ശ്യാം സൂചിപ്പിച്ചതുപോലെ, അതുകൊണ്ട് തന്നെ അവലോകന യോഗം ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ പ്രധാനമന്ത്രി ഇതിനകം ഇതിനുശേഷം മാധ്യമങ്ങളെ കാണുമോ, അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? അദ്ദേഹം ഈ കേരളത്തിന് നൽകാൻ പോകുന്ന സഹായങ്ങൾ സംബന്ധിച്ച് മാധ്യമങ്ങളോട് നേരിട്ട് അറിയിക്കുമോ, അത്തരത്തിൽ എന്തെങ്കിലും വിവരം നമുക്ക് ലഭിക്കുന്നുണ്ടോ? അത്തരത്തിലൊരു ഒരു സജ്ജീകരണം ഇത് നിലവിലില്ല ശ്രീജ. കാരണം പ്രധാനമന്ത്രി നേരിട്ട് മാധ്യമങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യങ്ങൾ സംസാരിക്കുകയോ പതിവില്ല. മുമ്പും ഉണ്ടായ ദുരന്തങ്ങളിലൊക്കെ പ്രധാനമന്ത്രി അവലംബിച്ച ഒരു മാർഗം എന്ന് പറയുന്നത് നേരിട്ട് സ്ഥലമെത്തി കാണുക, അതിനുശേഷം കേന്ദ്ര സംഘം അവിടേക്ക് കേന്ദ്ര സംഘത്തെ അയച്ച കാര്യങ്ങൾ ഒന്നും കൂടി പഠിക്കുക, തുടർന്ന് ഈ പറയുന്നതുപോലെ തന്നെ കേന്ദ്ര ക്യാബിനറ്റ് കൂടിയിട്ടാവും പ്രധാനമന്ത്രി ഈ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളെ കാണാനോ മറ്റോ ഇപ്പോൾ നിലവിൽ ഒരു തരത്തിലും സാധ്യതയില്ല, പൂർണ്ണമായിട്ടും സാധ്യതയില്ല. അദ്ദേഹം ഇപ്പോൾ എനിക്ക് പിറകിലുള്ള ഈ കലക്ട്രേറ്റിൽ നിന്നും അവലോകന യോഗം ഒരു 15 മിനിറ്റോടെ ഉണ്ടാവും. അതിനുശേഷം നേരെ ഹെലിപാഡിലെത്തി അവിടുന്ന് കണ്ണൂരേക്ക് പോകുന്നു, കണ്ണൂരിൽ നിന്ന് ന്യൂഡൽഹിക്ക് മടക്കുന്നു. ന്യൂഡൽഹിയിൽ എത്തിയിട്ടായിരിക്കും കേന്ദ്ര ക്യാബിനറ്റ് കൂടി ഈ കാര്യങ്ങൾ, അതായത് താൻ നേരിട്ട് കണ്ട കാര്യങ്ങളും ഒപ്പം തന്നെ കേന്ദ്ര സംഘം നൽകിയ റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഒരു പാക്കേജ് കേരളത്തിന് വേണ്ടി പ്രഖ്യാപിക്കുക. ആ പാക്കേജ് എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് മാത്രമാണ് ഇനി കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്.